ഹായ് ഫ്രണ്ട്സ്, മഴക്കാലത്തെ സോളാർ പ്രൊഡക്ഷനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഴക്കാലത്ത് സോളാർ പാനലിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് പലർക്കും വളരെ സംശയമാണ്. എങ്ങനെയാണ് മഴക്കാലത്ത് സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 5 kW ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള പ്രൊഡക്ഷനും അതിൻ്റെ വിലയിരുത്തലുമാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും സോളാർ പാനൽ എങ്ങനെയാണ് മഴ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന സിസ്റ്റമാണ് 5 kW ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ പാനലിൻ്റെ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഉയരത്തിലായിട്ട് 1-2 മരങ്ങൾ നിൽക്കുന്നത്. ഈ സീസണിൽ രാവിലത്തെ പ്രൊഡക്ഷനെ അത് ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ കാര്യമായ ഒരു മരങ്ങളില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളാർ പാനലിൻ്റെ കുറച്ചകലെയായി, നെഴിൽ വീഴില്ല എങ്കിൽ തന്നെ കുറച്ചകലെയായി മരങ്ങളുണ്ടെങ്കിൽ തന്നെ പ്രകാശത്തിൻ്റെ തീവ്രത കുറയുകയും ചെറിയ പ്രൊഡക്ഷനിൽ കുറവുണ്ടാകുകയും ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കരുതി നമ്മൾക്ക് മരങ്ങളെല്ലാം വെട്ടിയിട്ട് സോളാർ പാനൽ വെക്കുന്നതിനെ പറ്റി ആരും ചിന്തിക്കരുത്. കഴിയുന്നതും മരങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ സോളാർ പാനൽ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്ന് May 23 പത്തനംതിട്ട ജില്ലയിലും സമീപ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയധികം മഴക്കാറുണ്ടാവും, മഴയുണ്ടാവും എന്നൊക്കെ. കൂടുതൽ മഴയുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. തലേ ദിവസങ്ങളും ഈ ഒരു ഭാഗത്തൊക്കെ വെയിൽ കുറവായിരുന്നു. നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ സമയം രാവിലെ 8:10. ഇപ്പോൾ ആകാശം നന്നായിട്ട് മേഘാവൃതമാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമോ എന്നറിയില്ല. ഭാഗത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടെന്നുള്ളത്. 8:10 നമുക്ക് ഇതിൻ്റെ റീഡിംഗ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇൻവേർട്ടറിലെ പ്രൊഡക്ഷൻ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 79.9 W, പക്ഷേ 80 W അടുത്ത് മാത്രമാണ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഈ ടുഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടുഡേ ഒരു പ്രൊഡക്ഷനും നടന്നത്. ഈ ടുഡേ എന്ന് പറയുന്നത് അന്തത് ദിവസമുള്ള പ്രൊഡക്ഷനാണ്, തത്സമയ പ്രൊഡക്ഷനുകളായിരിക്കും കാണിക്കുന്നത്. നിലവിൽ ഒരു യൂണിറ്റ് പോലും പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഓൺലൈൻ മോണിറ്ററിംഗ് കൂടെ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ മോണിറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാവിലെ 7 മുതലാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. സാധാരണ ഒരു 6 മുതൽ തന്നെ പ്രൊഡക്ഷൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇന്നാണെങ്കിൽ നല്ല മഴക്കാറും മഴയൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ഒട്ടുമേ പ്രൊഡക്ഷൻ ഉണ്ടാവാഞ്ഞത്. 7 ആയപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും തലേ ദിവസം മഴക്കാറും മഴയൊക്കെ ആയിരുന്നു. 9.2 യൂണിറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 9:00 രാവിലെ. ഇപ്പോൾ 9:00 നമ്മൾ നോക്കുന്ന സമയത്ത് 535 W ഓൺലൈനിൽ കാണിക്കുന്നത്. 0.2 മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കിയിരിക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് പോലും നമുക്ക് പ്രൊഡക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 10:35. 10:35 356 W പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നത്. മഴക്കാർ കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വാട്ടേജിനകത്തുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഏകദേശം 1 യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും സമയത്ത് കുറച്ച് പ്രൊഡക്ഷൻ ചെയ്തതാണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:00 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ വെയിലില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സമയം 12:05. ഇപ്പോൾ ഇവിടെ ഓൺലൈൻ മോണിറ്ററിംഗ് നമുക്ക് കാണിക്കുന്നത് 1594 W. അത്യാവശ്യം നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. 2.6 യൂണിറ്റ് ഇതിനോടകം പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഒരു 11:30 കൂടിയാണ് മഴ അത്യാവശ്യം മാറിയിട്ട് ചെറിയ തെളിച്ചം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം സൂര്യനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് മൂടിയൊരു അന്തരീക്ഷം തന്നെയാണെങ്കിലും രാവിലത്തേക്കാൾ അല്പം കൂടി പ്രകാശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1594 W പ്രൊഡക്ഷൻ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ 1:30 ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്താണ് 3.8 യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വാട്ടേജ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ 3:15 അത്യാവശ്യം നല്ല മഴക്കാറും ചെറിയ മഴയും ഉണ്ട്. 568 W ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 5.8 യൂണിറ്റിലേക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം 5:30 ഒരു സമയമായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മഴക്കാറാണ്, നന്നായിട്ട് തന്നെ മൂടിക്കെട്ടി കിടക്കുകയാണ്. ഒട്ടും തന്നെ വെയിലില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രകാശമില്ലാത്തൊരു അവസരമാണിത്. ഇപ്പോൾ ഏകദേശം ഓൺലൈനിൽ കാണിക്കുന്ന 66 W മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം കാര്യമായ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് ഇന്നത്തെ ടോട്ടൽ പ്രൊഡക്ഷനിലേക്ക് പോകാം. ഇന്നത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 5.9 യൂണിറ്റാണ്. ഇന്നത്തെ ഈ ഒരു പ്രൊഡക്ഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെഡ് അലേർട്ടുള്ള സമീപ ജില്ലകളിലെല്ലാം റെഡ് അലേർട്ടുള്ള
ഒരു ദിവസമാണ് ഇത്രയധികം പ്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്നത്. 5 kW ഒരു സിസ്റ്റത്തിൽ നമുക്ക് ശരാശരി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 20 യൂണിറ്റ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. നല്ല പ്രകാശമുള്ള ദിവസങ്ങളിൽ, നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് 30 യൂണിറ്റിനടുത്ത് വരെയൊക്കെ പ്രൊഡക്ഷനുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇതിന് 6 യൂണിറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം 6 യൂണിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ ഒരു പ്രൊഡക്ഷന് പോയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഇന്ന് മെയ് 24 ഇപ്പോൾ സമയമെന്ന് പറയുന്നത് 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ ശക്തമായ മഴയായിരുന്നു, ഇപ്പോഴും വീണ്ടും മഴയാണ്. ഇപ്പം നമ്മൾ ഈ റീഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 37 W മാത്രമാണ് പ്രൊഡക്ഷൻ ഉള്ളത്. എന്നാൽ നമ്മൾ പ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് 0.2 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 8 മണിക്ക് 0 യൂണിറ്റ് ആയിരുന്നു. ഏകദേശം 9 മണിയോടുകൂടിയാണ് നമുക്ക് 0.2 യൂണിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ സമയത്ത് ആ ഒരു വെയിലിൻ്റെ ഒരു വേരിയേഷനാണ് 0.2 യിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 10:55 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വാട്ടെന്ന് പറഞ്ഞ് 2022 ഓൺലൈനിൽ കാണിക്കുന്നത്. നമുക്ക് ഏകദേശം 2.9 യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാകുന്നത് 9:50 ശേഷം മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് 9:50 മുൻപ് അല്പസമയം കറണ്ട് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയായിരുന്നു ഇടയ്ക്ക്. ഇടയ്ക്ക് മഴക്കാറ് മാറും, ചെറിയ തെളിച്ചമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്നും നമുക്ക് സൂര്യനെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ നല്ല മഴക്കാറുണ്ടെങ്കിലും പാനലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ വെളിച്ചം വീഴത്തക്ക രീതിയിലാണ് മഴക്കാറ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2191 W നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. സമയം 3:20 ആയപ്പോഴേക്കും 9.2 യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടിയതായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഗ്രാഫൊക്കെ കാണുമ്പോൾ അറിയാം വളരെ വേരിയേഷൻ ഉണ്ട്, കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വാട്ടേജ് കുറയുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ മേഘാവൃതമായ അന്തരീക്ഷമാണ്. പ്രൊഡക്ഷൻ നമ്മൾ നോക്കിയിരിക്കുന്ന നേരം കൊണ്ട് തന്നെ കുറഞ്ഞ് കുറഞ്ഞ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാര്യമായ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രൊഡക്ഷൻ ഫൈനൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നത് 9.2 യൂണിറ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ കാണിച്ചു തരാം. നമ്മൾ മെയ് 23 ഈ വീഡിയോയുടെ ആദ്യ ദിവസം എടുക്കുന്നത്. അതിന് തൊട്ട് തലേ ദിവസത്തെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും 9.2 യൂണിറ്റ്. മെയ് 23 5.9 യൂണിറ്റ് എന്ന് റെഡ് അലേർട്ടുള്ള നന്നായിട്ട് മൂടിക്കെട്ടിയ, നല്ല മഴയുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയായിരുന്നു. 5.9 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഇടയ്ക്ക് അല്പം പ്രകാശമൊക്കെ വന്നിരുന്നു. സൂര്യൻ അന്നും വന്നിട്ടില്ല. നമുക്ക് ആകാശ സൂര്യനെ കാണാനായിട്ട് 2 ദിവസവും സാധിച്ചില്ല. അന്ന് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് 9.2 യൂണിറ്റ് ആണ്. തൊട്ടടുത്ത ദിവസങ്ങളിലും നല്ല മഴക്കാറും മഴയുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ച സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള വെയിൽ വന്നിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക്, അതായത് 25 നമുക്ക് 11.2 യൂണിറ്റും 26 ആയപ്പോഴേക്കും 13.3 യൂണിറ്റുമാണ് പ്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്നത്. എല്ലാ ദിവസവും മഴക്കാറും മൂടിയ അന്തരീക്ഷം തന്നെയായിരുന്നു. അവസാനത്തെ 2 ദിവസം വെയിൽ വന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ദിവസത്തെ വീഡിയോയുടെ ഗ്രാഫ് കാണിച്ചു തരാം. നമ്മൾ ഓൺലൈനിൽ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗ്രാഫ് കിട്ടുന്നതാണ്. 23 ഗ്രാഫ് നോക്കുക. നമുക്ക് 1600 W താഴേക്ക് മാത്രമേ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. വളരെയധികം ഏറ്റക്കുറച്ചിലുകൾ ഈ ദിവസങ്ങളിലെ ഗ്രാഫിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 24 ചില സമയത്ത് ഉയർന്നിലേക്ക് വാട്ടേജ് എത്തിയിട്ടുണ്ട്. 3000 മുകളിലേക്ക് പോലും ചില സമയത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ചില സമയത്ത് വളരെ താഴ്ന്ന അവസ്ഥയാണ്. പക്ഷേ ഒരു 9:30 കഴിഞ്ഞതിന് ശേഷമുള്ള സമയം നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെ 9:50 ശേഷമുള്ള സമയം നമ്മൾ നോക്കുന്നത് മുതൽ ഒരു 3 മണി വരെയുള്ള സമയത്തൊക്കെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നല്ല ഉയർന്ന നിലയിലേക്ക് പ്രൊഡക്ഷൻ വന്നതുകൊണ്ടാണ് അന്നത്തെ ദിവസം നമുക്ക് 9.2 യൂണിറ്റ് ലഭിച്ചിട്ടുള്ളത്. 25 വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്ന നിലയിലാണ്. 1000-1500 W മുകളിലേക്കുള്ള സമയത്ത് പ്രൊഡക്ഷൻ ലഭിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് അന്ന് കുറച്ചുകൂടി നമുക്ക് പ്രൊഡക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി 26 കാലാവസ്ഥയിലേക്ക് വരാം. അന്ന് നമുക്ക് 4000 മുകളിൽ തന്നെ ലഭിച്ച സമയമുണ്ട്. 1500 മുകളിൽ വളരെയധികം സമയം ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 2 കറണ്ട് പോയി ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തെളിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ മഴ പെയ്യുകയും മഴ ചാറുകയും ഒക്കെ ചെയ്യുന്ന ദിവസം തന്നെയായിരുന്നു.
എങ്കിലും അന്നും നമുക്ക് ഉയർന്ന പ്രൊഡക്ഷൻ ലഭിക്കുകയുണ്ടായി. ഈ 4 ദിവസത്തെ പ്രൊഡക്ഷൻ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായി വിലയിരുത്താം എത്രത്തോളം പ്രൊഡക്ഷനാണ് ഒരു ഓൺ ഗ്രിഡിനുള്ളിൽ മഴ സീസണിൽ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ തീർത്തും കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. മഴക്കാറാണെങ്കിലും വളരെ പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലുകളുണ്ട് എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒരു തെറ്റായ ധാരണകളാണ്. ഏതൊരു പാനൽ ഉപയോഗിച്ചാലും പ്രകാശം കുറവാണെങ്കിൽ ആനുപാതികമായി തന്നെ നമുക്ക് പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും. പ്രകാശം കൂടുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. പാനൽ ഇരിക്കുന്ന പ്രതലത്തെ, അവിടെ നിഴൽ വീഴാത്ത അന്തരീക്ഷം, പ്രകാശത്തിൻ്റെ തീവ്രത മാക്സിമം കിട്ടുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു പാനലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായി നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പാനലിൻ്റെ തിയറിക്കുള്ളിൽ പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ നന്നായി പ്രകാശം കിട്ടുകയാണെങ്കിലാണ് പാനൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ ഉച്ച സമയമൊക്കെ നോക്കുന്ന സമയത്ത് നല്ല പ്രൊഡക്ഷനിലേക്ക് ഇത് കയറി വരുന്നതായിട്ട് കാണുന്നത്. കൂടുതൽ ചൂട് കൂടും തോറും പാനലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. മഴ സീസണിലെ സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. കൂടുതലായി നിങ്ങൾ സോളാർ പാനലിനെ പറ്റിയും സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നെക്സ്റ്റ് ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.